താനൂർ കസ്റ്റഡി മരണത്തിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കി സിബിഐ സംഘം മടങ്ങി. താനൂരിലും ചേളാരിയിലും പരിശോധന നടത്തി. ഹാരിസ് ജിഫ്രി അടക്കം രണ്ടുപേരുടെ മൊഴിയെടുത്തു. പോലീസുകാരുമായും കൂടിക്കാഴ്ച നടത്തി. ഇതിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാകും തുടർ അന്വേഷണം. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. താനൂരിൽ ലഹരിക്കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ കഴിഞ്ഞയാഴ്ചയാണ് സിബിഐ അന്വേഷണം ആരംഭിച്ചത്. ആദ്യഘട്ട മൊഴിയെടുപ്പും പരിശോധനയും പൂർത്തിയാക്കി സിബിഐ സംഘം വ്യാഴാഴ്ചയോടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. രണ്ടുപേരുടെ മൊഴി രേഖപ്പെടുത്തുകയും രണ്ടിടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു. തിരൂർ റെസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്തിരുന്ന സംഘം വ്യാഴാഴ്ച രാത്രിയാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. തിരുവനന്തപുരം യൂണിറ്റിലെ DYSP കുമാർ റോണക്, ഇൻസ്പെക്ടർ മുരളീധരൻ, ASI ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിബിഐ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി, ചേളാരി ആലുകലിൽ താമിർ ജിഫ്രി വാടകയ്ക്ക് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് ഉടമ സൈനുദ്ദീൻ എന്നിവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഹാരിസിനെ തിരൂർ റെസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയും സൈനുദ്ദീനെ ചേളാരി ആലുങ്കലിലെത്തിയുമാണ് മൊഴിയെടുത്തത്. താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലെ ഹാളിലും മുറികളിലും സിബിഐ സംഘം പരിശോധന നടത്തിയിരുന്നു. താമിർ ജിഫ്രി വാടകയ്ക്ക് താമസിച്ചിരുന്ന ആലുങ്കലിലെ ക്വാർട്ടേഴ്സിലും സിബിഐ സംഘം പരിശോധന നടത്തി. ആദ്യം കേസന്വേഷിച്ച സംഘവും ഈ രണ്ടിടങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. ഇതിൽ പോലീസ് ക്വാർട്ടേഴ്സിലെ ഹാളിൽ നിന്നും രക്തക്കറയും കണ്ടെത്തിയിരുന്നു. ഈ ഹാളിൽ വെച്ചാണ് താമിർ ജിഫ്രിയെ മർദ്ദിച്ചതെന്നാണ് ആരോപണം. താനൂർ സ്റ്റേഷനിലെത്തി പോലീസുകാരുമായും സിബിഐ സംഘം കൂടിക്കാഴ്ച നടത്തി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ അതേ ഘട്ടങ്ങളിലൂടെയാണ് ആദ്യഘട്ടത്തിൽ സിബിഐയും കടന്നുപോകുന്നത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 1 താമിർ ജിഫ്രി എന്ന മമ്പുറം സ്വദേശിയായ യുവാവ് ലഹരിക്കേസിൽ കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു മരിച്ചത്. താമിറിനെ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് കേസിന്റെ അന്വേഷണം സിബിഐക്ക് കൈമാറിയത്.